നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്ന യാഥാർത്ഥ്യം നമ്മൾ മക്കൾക്ക് മനസ്സിലാക്കിയാൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സംവിധാനം നേടിയെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. ഒരിക്കലും നമ്മളുടെ കുട്ടികളുടെ ലൈഫിനെ ബാധിക്കാൻ പാടില്ല. ഹായ്, എയറാണ് ആരോസിന്ന്. നമ്മൾ കഴിഞ്ഞ 2 വർഷത്തെ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളും ലാഭങ്ങളും നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. കോവിഡ് ഒരുപാട് വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോയി പഠിക്കേണ്ട ഒരവസ്ഥ ഇല്ലായിരുന്നു. എല്ലാവരും വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് മൊബൈലും ടാബും കമ്പ്യൂട്ടറൊക്കെ വെച്ചിട്ടാണ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നത്. ഇങ്ങനെ ഒരു സിസ്റ്റത്തിലൂടെ പോകുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഗുണങ്ങളെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോം, കുട്ടികൾക്ക് ക്ലാസ്സുകളൊക്കെ നഷ്ടപ്പെടുകയാണെങ്കിൽ അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് വലിയൊരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത്, ഒരു കുട്ടിക്ക് സ്കൂൾ മിസ്സായി, പല പ്രയാസങ്ങളുണ്ടായി, അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് പിന്നീട് പഠിക്കാനൊരു സംവിധാനം ഇല്ലായിരുന്നു. ആ സമയത്ത് ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉഷാറായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഒരു ക്ലാസ് മിസ്സായാലും ആ ടോപ്പിക്ക് പിന്നീട് പഠിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലെ ഏറെക്കുറെ സ്ഥാപനങ്ങളിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുത്തു. അതേപോലെ ഓൺലൈനായിട്ട് ഒരുപാട് മാറ്റങ്ങൾ നമ്മളെ വീട്ടിലും നാട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട പല കോഴ്സുകളും ഓൺലൈനിലേക്ക് മാറി ചെറിയ ഫീസിന് നമുക്ക് ഇഷ്ടാനുസരണം ഏത് സമയത്ത് വേണമെങ്കിലും പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളത് ഈ ഒരു കോവിഡ് കൊണ്ടുണ്ടായ ഒരു ഗുണമാണ്. വലിയൊരു ഫീസില്ലാതെ ചെറിയ ഫീസിന് തന്നെ നമ്മളുടെ ഇഷ്ടാനുസരണം ഏത് സമയം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഏത് കോഴ്സ് വേണമെങ്കിലും ഓൺലൈനായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ടെക്നോളജിക്കലി ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ടെക്നോളജിക്കലി ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരുപാട് ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. അവർക്ക് മൊബൈലിൽ ഉപയോഗിക്കാൻ പോലും അറിയാതിരുന്ന പല ആളുകളും വാട്സപ്പും ഫേസ്ബുക്കും അതുപോലെ ക്ലാസ്സുകളും കാര്യങ്ങളും കാണാനും മനസ്സിലാക്കാനും പറ്റിയെന്നുള്ളതാണ് കാര്യം. അക്കാഡമിക് സെക്ഷനിലേക്ക് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ, കുട്ടികൾ വീട്ടിൽ വരുന്ന സമയത്ത് അവരുടെ പഠനം എങ്ങനെയായിരുന്നു, അവരുടെ സംവിധാനം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഒരിക്കലും രക്ഷിതാക്കൾക്ക് സാധിക്കൂലായിരുന്നു. സ്കൂളിൽ എന്ത് പഠിപ്പിക്കുന്നു, സ്കൂൾ എത്രത്തോളം സ്റ്റാൻഡേർഡ് ഉണ്ട്, സ്കൂളിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയില്ലായിരുന്നു. ഫീസടക്കുക, കുട്ടികൾക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന രീതിയിൽ മാത്രം ഒതുങ്ങിയിരുന്ന രക്ഷിതാക്കൾ ഓൺലൈൻ ക്ലാസ്സുകളും സംവിധാനങ്ങളും ആയപ്പോൾ കുട്ടികൾ വീട്ടിലിരിക്കുകയാണ്, വീട്ടിലിരുന്ന് കൊണ്ടാണ് ക്ലാസ്സുകൾ കാണുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ചില രക്ഷിതാക്കളൊക്കെ കുട്ടികളുടെ പോരായ്മകൾ അതിലൂടെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് നികത്താനും വേണ്ടിയിട്ട് ടീച്ചേഴ്സിനോട് സജഷൻ പറയുകയുണ്ടായിട്ടുണ്ട്. ഒരു ടീച്ചറെ സംബന്ധിച്ചൊരു ക്ലാസ്സിൽ 50ഉം 60ഉം കുട്ടികളുണ്ടാകുമ്പോൾ എല്ലാവരെയും കൃത്യമായിട്ട് മൈന്യൂട്ടായിട്ട് മനസ്സിലാക്കാൻ ഒരു പക്ഷേ പറ്റിക്കൊള്ളണമെന്നില്ല. എന്നാൽ രക്ഷിതാക്കൾക്ക് വീട്ടിലിരുന്ന് സ്വന്തം കുട്ടികളുടെ കാര്യങ്ങൾ കുറച്ചും കൂടി നല്ല രീതിയിൽ അനലൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് കാര്യം. അത് ഒരു വലിയൊരു ഗുണമായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് പ്രധാനപ്പെട്ട ദോഷങ്ങൾ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായതുകൊണ്ട് ടീച്ചേഴ്സിനെ കാണാൻ സാധിക്കാത്ത ഒരവസ്ഥ കുട്ടികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾ അക്കാഡമിക് സെക്ഷൻ എത്രത്തോളം പഠിച്ചു, ഒരു പാഠം എത്രത്തോളം പഠിച്ചു എന്ന് നമുക്കൊരു ഉറപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതിന് വലിയൊരു പോരായ്മയാണ്, കുട്ടി എത്രത്തോളം പഠിച്ചു, അവരുടെ പഠനം എത്രത്തോളം കഴിഞ്ഞു, അവരെ പഠിച്ചിട്ടുണ്ടോ, ക്ലാസ് കണ്ടിട്ടുണ്ടോ എന്നൊന്നും 100% ഉറപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അത് വലിയൊരു പോരായ്മ തന്നെയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, മൊബൈൽ ഫോണിൽ ഒരു ലോകമാണ്. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ്, മൊബൈൽ എന്ന് പറയുന്ന ഒരു ലോകമാണ്. നമുക്ക് ഏത് ഭാഗത്തേക്കും ഒരു ക്ലിക്കോട് പോകാൻ പറ്റിയ ലോകം. അത് വലിയൊരു വഴിത്തിരിവ്, കുട്ടികളെ ടേൺ ചെയ്യിപ്പിക്കാൻ, ഒരു നമ്മൾ ഒരു സബ്ജക്റ്റാണ് എടുക്കുന്നതെങ്കിൽ ആ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോകാൻ ആ ഒരു മൊബൈൽ ഒരു പക്ഷേ കാരണമാവും. ഇപ്പോൾ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം മുതൽ എല്ലാ സോഷ്യലായിട്ടുള്ള കാര്യങ്ങളിലേക്കും കുട്ടികൾക്ക് മൂവ് ചെയ്യാൻ ചെറിയ സെക്കൻഡുകൾ മതി. അതുകൊണ്ട് തന്നെ അവരുടെ ചിന്തകളും പ്രവൃത്തികളൊക്കെ ഒരു പക്ഷേ ക്ലാസ് എന്നതിനേക്കാൾ അപ്പുറം ഗെയിമും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലേക്കൊക്കെ മാറിപ്പോകുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. ഒരുപക്ഷെ കുറച്ച് കാലങ്ങൾ അത് ചെയ്യുമ്പോൾ അതിനൊരു അഡിക്റ്റായിട്ട് അവർ മാറുക ചെയ്യണം. അങ്ങനെ അഡിക്റ്റായി മാറിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളും സ്കൂൾ സമ്പ്രദായങ്ങളൊക്കെ തന്നെ വലിയൊരു ഇറിറ്റേഷനായിട്ട് മാറും. അവർക്ക് എപ്പോഴും അവരെ കയ്യിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമായിട്ട് മൊബൈൽ ഫോൺ മാറും. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് വളരെ വലിയൊരു ലിമിറ്റേഷൻ തന്നെയാണ്, ഏറ്റവും വലിയൊരു ലിമിറ്റേഷൻ തന്നെയാണ് ഈ ഒരു മൊബൈലിനോട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ,
ഈ കോവിഡ് കാലത്ത് നടന്ന എക്സാമുകളൊന്നും തന്നെ റെഗുലർ ആയിട്ടുള്ള എക്സാമുകളല്ലായിരുന്നു. പല പല ലിമിറ്റേഷൻസ് കാരണം ഉണ്ടായിട്ടുള്ള എക്സാമുകളായിരുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, ഒരു കൃത്യതയുള്ള ഒരു കുട്ടിയുടെ പ്രോഗ്രസ് ഷീറ്റ് നോക്കുന്ന സമയത്ത്, ഒരു മാർക്ക് ലിസ്റ്റ് നോക്കുന്ന സമയത്ത്, ആ കുട്ടി കറക്റ്റായിട്ട് പഠിച്ചതാണോ അതല്ല ഒരു ജെന്യുവൻ ആയിട്ടുള്ള മാർക്ക് ലിസ്റ്റാണോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് 10-ാം ക്ലാസ് മുതൽ പ്ലസ് ടു മുതൽ ഹയർ സ്റ്റഡീസിനൊക്കെ തന്നെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഒരു കുട്ടിയുടെ കൃത്യമായിട്ടുള്ളൊരു ഗ്രാഫ് അല്ലെങ്കിൽ പഠന റിപ്പോർട്ടായിട്ട് നമുക്ക് ആ മാർക്ക് ലിസ്റ്റിനെ പരിഗണിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കുട്ടികളൊക്കെ തന്നെ എല്ലാവർക്കും ഒരുപോലെ പഠിക്കാനും എല്ലാവർക്കും ഒരുപോലെ നല്ല മാർക്ക് ഉണ്ടാക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഓരോ കഴിവുകളനുസരിച്ചിട്ട് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരവസ്ഥ മാർക്ക് ലിസ്റ്റും നമുക്ക് ഉണ്ടാകൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ വലിയൊരു എൻട്രൻസ് കോച്ചിങ് ഫീൽഡിലാണ് ROC സംവിധാനങ്ങളൊക്കെ ഉള്ളത്. മെഡിക്കൽ എൻട്രൻസിൻ്റെ കോച്ചിങ്ങും കാര്യങ്ങളാണ്. നമ്മളുടെ ഈ ഫീൽഡുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു നല്ലൊരു നാഷണലൈസ്ഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ കുട്ടികളെ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കുട്ടികളുടെ ബേസില്ലായ്മ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. 10-ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് പ്ലസ് വണ്ണിലേക്ക് എത്തുമ്പോൾ വലിയ പ്രയാസം ഫീൽ ചെയ്യാം. കാരണം ഈ ഫോക്കസ് ചെയ്ത സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ് അതിന് വലിയൊരു പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. അതുപോലെ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് വരുമ്പോൾ ഇതേ ഒരു പ്രശ്നമാണ് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ടഫായിട്ടുള്ള എക്സാമുകളൊക്കെ കറക്റ്റ് പാറ്റേണിൽ കറക്റ്റായിട്ട് നടക്കുന്നു, പഠനം കറക്റ്റായിട്ട് നടക്കുന്നില്ല എന്നൊരവസ്ഥ വരിക ചെയ്യുന്നത്. അപ്പം ഈ ഒരു സംവിധാനത്തിൽ കുട്ടികൾക്ക് റിസൾട്ട് നല്ലോണം താഴത്തോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ട് ഒരുപാട് പോരായ്മകളും ഞാൻ പറഞ്ഞു, ഒരുപാട് നല്ല കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഇനി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പോരായ്മകളൊക്കെ തന്നെ കുട്ടികളെ ഭൂരിഭാഗം ബാധിച്ചത് ഈ പോരായ്മകളാണ്. നല്ല ഭാഗങ്ങളെക്കാൾ കൂടുതൽ കുട്ടികളെ ബാധിച്ചിട്ടുള്ളത് ഈ പോരായ്മകളാണ്. മൊബൈലിനോട് അഡിക്റ്റഡായി, അതുപോലെ തന്നെ ക്ലാസ്സുകൾ വേണ്ട രീതിയിൽ കണ്ടിട്ടില്ല, അതുപോലെ തന്നെ മാർക്കിൽ എന്താ പറയുക വേണ്ടത്ര പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നല്ല മാർക്ക് കിട്ടുന്ന ഒരവസ്ഥ വന്നു. അതുപോലെ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ കോമ്പറ്റീഷൻ എക്സാമുകളൊന്നും തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനൊക്കെ ഏറ്റവും അനുയോജ്യമായ ഒരു പരിഹാരം എന്താ എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം ഇതിനൊക്കെ ഒറ്റ പരിഹാരമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഉള്ളത്. അത് ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാം മാത്രമാണ്. കാരണം ഇനിയുള്ള കാലവും നമ്മളുടെ മക്കളുടെ ഭാവി നമ്മളിങ്ങനെ ഒരു വേണോ വേണ്ടേ എന്ന രീതിയിൽ ആശങ്കയുടെ മുൻമുനയിൽ നിർത്തേണ്ട ഒരു സംഭവമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കാം. ഹാർവസ്റ്റ് 7 വർഷം മുൻപ് ആരംഭിച്ചൊരു സംവിധാനമാണ്. 7 വർഷവും റെസിഡൻഷ്യലിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നടത്തിയിരുന്നത്. അന്ന് കൊറോണ ഇല്ലായിരുന്നു, അന്ന് മറ്റ് പ്രയാസങ്ങളില്ലായിരുന്നു, വെള്ളപ്പൊക്കം ഇല്ലായിരുന്നു, നിപ്പല്ലായിരുന്നു, ഒരു പ്രയാസങ്ങളും ഇല്ലാത്ത കാലത്ത് തന്നെ ഹാർവസ്റ്റ് റെസിഡൻഷ്യൽ പ്രോഗ്രാമിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത് നടത്തിയിരുന്ന സംഭവമാണ്. 7 വർഷം എല്ലാ ഒരുപാട് സ്ഥാപനങ്ങൾ റെസിഡൻഷ്യൽ പ്രോഗ്രാം തുടങ്ങും, പക്ഷേ വേണ്ട രീതിയിൽ വിജയിക്കാതെ പരാജയപ്പെടുന്നതാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഹാർവസ്റ്റ് 7 വർഷം കൂടെ ഒരുപാട് ഉയർത്തിക്കൊണ്ടുവരാനാണ് പറ്റിയിട്ടുള്ളത്. കാരണം അതിൻ്റെ ആർഎസിൻ്റെ കാഴ്ചപ്പാടുകളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കുട്ടികളെ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ കൃത്യമായിട്ട് മനസ്സിലാക്കി അവരെ അക്കാഡമിക്സിന് പ്രാധാന്യം കൊടുത്തണം, മറ്റു കാര്യങ്ങൾക്കല്ല, അക്കാഡമിക്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ശൈലിയിലൂടെയാണ് ROC 7 വർഷം മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോവിഡിൻ്റെ മഹാമാരി വന്നപ്പോഴും അതിനു മുൻപ് വെള്ളപ്പൊക്കവും പ്രളയം പോലത്തെ പല പ്രശ്നങ്ങൾ വന്നപ്പോഴും ആർവസ്റ്റിലെ കുട്ടികൾക്ക് ക്ലാസ്സുകളൊന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ ഹാർവസ്റ്റിനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഗവൺമെൻറ് പറയുന്ന ആ സമയങ്ങളിൽ മാത്രം കുറച്ച് സമയത്തേക്കും അടച്ചിട്ടാലും ബാക്കി സമയം ബയോ ബബിൾ ഉപയോഗിച്ചുകൊണ്ട് റെസിഡൻഷ്യലി നിർത്തിക്കൊണ്ട് കുട്ടികളെ മാക്സിമം പഠിപ്പിച്ചെടുക്കാൻ ആർവസിന് സാധിച്ചിട്ടുണ്ട്. അതിന് വലിയൊരു വിജയം റിസൾട്ടിലൂടെ നമുക്ക് കാണാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനത്തെ ഒരുപാട് പ്രതിസന്ധികൾ ഫേസ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് നമ്മളുടെ കുട്ടികളുടെ ഏറ്റവും വിലപ്പെട്ട ഈ ഒരു സംവിധാനം, ഈ പഠന കാലഘട്ടം, 8-ാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള ഈ ഒരു പഠന കാലഘട്ടം നമ്മൾ ഇങ്ങനെ കുറച്ച് ഓൺലൈൻ കുറച്ച് ഓഫ്ലൈൻ ആയിട്ട് കുറച്ച് ടോപ്പിക്കുകൾ മാത്രം പഠിച്ച് കുറേ ടോപ്പിക്ക് പഠിക്കാനുണ്ട്, പക്ഷേ അതിൽ കുറച്ച് പഠിച്ചാൽ മതി എന്ന് പറയുന്ന ഈ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ചെയ്യണോ എന്ന് നിങ്ങൾ വളരെ നല്ല രീതിയിൽ താഴ്ന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും അനുയോജ്യമായ റെസിഡൻഷ്യൽ സംവിധാനത്തിലേക്ക് കുട്ടികളെ മാറ്റുന്നതായിരിക്കും ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും നല്ലത്. ഗവൺമെൻറ് തന്നെ അവസാന സമയങ്ങൾ പറയുകയുണ്ടായി ബയോ ബബിൾ അനുസരിച്ച് നടത്തുന്ന സ്കൂളുകൾ അല്ലെങ്കിൽ ഹോസ്റ്റലുകൾക്ക് മുന്നോട്ട് പോകാമെന്നുള്ളത്. കാരണം ഹോസ്റ്റൽ സംവിധാനങ്ങൾ നല്ലതാണെങ്കിൽ, അവിടെ പഠന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ, നമ്മളുടെ കുട്ടികൾക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലത് പ്രൊവൈഡ് ചെയ്യാൻ
ഈ ഒരു ഹോസ്റ്റൽ സംവിധാനം കൊണ്ടേ സാധിക്കുകയുള്ളൂ. അത് ഹാർവസ്റ്റ് എന്ന രീതിയിലല്ല കേട്ടോ ഞാൻ പറയണത്. ഏതൊരു സംവിധാനത്തിലാണെങ്കിലും ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാം ആയിരിക്കും ഇനിയുള്ള കാലം, ഇനിയുള്ള കുറച്ച് കാലത്തേക്കെങ്കിലും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് മനസ്സിലാക്കാം. മാറി വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളും മാറി വരുന്ന കാലാവസ്ഥാ പ്രശ്നങ്ങളും ഒരിക്കലും നമ്മളുടെ കുട്ടികളുടെ ലൈഫിനെ ബാധിക്കാൻ പാടില്ല. അവർ സേഫാവണം, അവരുടെ കരിയർ സേഫാവണം, അവരുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ വേണ്ട എല്ലാ കാര്യങ്ങളും യഥാസമയം കിട്ടണം. അവരൊരിക്കലും ഫോൺ അഡിക്റ്റഡ് ആവരുത്. അവർ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റുന്ന മക്കളാക്കിയിട്ട് മാറ്റണം. അതിന് നിർബന്ധമായിട്ടും നമ്മളുടെ കാഴ്ചപ്പാടുകളാണ് അവരെ സഹായിക്കുക. കാരണം നമ്മൾ അവരെക്കാൾ ഒരുപാട് മുന്നേ നടന്ന് നീങ്ങിയവരാണ്. നമ്മൾ ഒരുപാട് ഓഫ്ലൈൻ സംവിധാനങ്ങൾ കണ്ട് പരിശീലിച്ച് പ്രാക്ടീസ് ചെയ്ത് ഉയരങ്ങളിൽ എത്തിപ്പിടിച്ചവരാണ്, അല്ലെങ്കിൽ എത്തിപ്പിടിക്കാൻ ആഗ്രഹിച്ചവരാണ്. നമ്മൾക്ക് പറ്റാതെ പോയ പല കാര്യങ്ങളും നമുക്ക് അവരോട് നേടിയെടുക്കേണ്ടതാണ്. അതിനൊരിക്കലും തന്നെ നമ്മളുടെ കാഴ്ചപ്പാട് പിറകോട്ട് പോകരുത്. നമ്മൾ മുന്നോട്ട് ചിന്തിക്കണം. അതിന് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായൊരു സംവിധാനം റെസിഡൻഷ്യൽ സംവിധാനങ്ങളായിരിക്കും. അവിടെ നിങ്ങൾ ചെറിയൊരു ഹോസ്റ്റൽ ഫീസോ ചെറിയ മറ്റ് സംവിധാനങ്ങളോ കണ്ട് മാറി നിൽക്കാതെ, ഹോം സിക്നെസ്സോ മറ്റ് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് മാറി നിൽക്കാതെ, ഈ ഒരു സംവിധാനം മാത്രമേ നമ്മളുടെ മുന്നിൽ മക്കളെ മുന്നിലുള്ളൂ, നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്ന യാഥാർത്ഥ്യം നമ്മൾ മക്കൾക്ക് മനസ്സിലാക്കി അവരെ ഫോക്കസ്ഡാക്കി മാറ്റുക എന്നുള്ളത് ഓരോ രക്ഷിതാക്കളും ചെയ്യേണ്ട കാര്യം. അങ്ങനെ ആകുമ്പോഴേ വലിയൊരു റിസൾട്ടിലേക്ക് നമുക്ക് അവരെത്തിക്കാനും സാധിക്കുകയുള്ളൂ. ഇന്ന് നഷ്ടപ്പെടുത്തിയ ഓരോ നിമിഷങ്ങളും നാളെയാണ് അതിൻ്റെ ഫലം അവർ കണ്ടെത്തുക. അന്ന് അവർ പറയും, ഉപ്പ ഉമ്മ അച്ഛ അമ്മ നിങ്ങൾ അന്ന് ചെയ്തു തന്നിട്ടുള്ള ആ ഒരു വലിയൊരു എഫക്റ്റാണ് ഇന്ന് എൻ്റെ റിസൾട്ടിലേക്ക് എത്തിച്ചത് അവർ പറയാം. അങ്ങനെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കാൻ പറ്റണം. നഷ്ടപ്പെട്ടത് കാണിച്ചു കൊടുത്തിട്ടല്ല അവരെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത്, നേടിയെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. സാഹചര്യങ്ങൾക്ക് പൈചാരികോട് മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. സാഹചര്യങ്ങൾ വരും, സംവിധാനങ്ങൾ വരും, അത് നമുക്ക് അനുകൂലമായിട്ടുള്ളതും പ്രതികൂലമായിട്ടുള്ളതും വരും. അതൊക്കെ മാറ്റി നിർത്തി നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കണം. അതിന് കോവിഡ് അല്ല, ഒരു പ്രതിസന്ധി വന്നാലും നമ്മൾ അവരെ പിറകോട്ട് മാറ്റി നിർത്തേണ്ട ഒരവസ്ഥ ഉണ്ടാവരുത്. ഏതൊരു രക്ഷിതാവും മക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസം ഏത് മോഡിലൂടെ കൊടുക്കണം എന്നുള്ളതാണ്. ഒരിക്കലും ഓൺലൈൻ ഓഫ്ലൈൻ മോഡുകൾ നടക്കുന്നില്ലെങ്കിൽ ഓൺലൈൻ മോഡ് തന്നെ നമ്മളെ മുന്നിലുള്ളൂ. പക്ഷേ ഓഫ്ലൈൻ മോഡ് ഇങ്ങനൊരു അവസ്ഥ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ള ഭൂരിഭാഗം രക്ഷിതാക്കളും ചിന്തിക്കുന്നില്ല എന്നത് തന്നെ വലിയൊരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം ഹാർവസ്റ്റ് റെസിഡൻഷ്യൽ ആയതുകൊണ്ട് എന്നുള്ളതല്ല ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. കാരണം കുട്ടികളുടെ അക്കാഡമിക്സിന് പ്രാധാന്യം കൊടുത്തുണ്ട്. ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒരു ഒമ്പതിലും പത്തിലും, ഞാൻ എട്ട് മുതൽ പറയാൻ കാര്യം, അതിന് മുൻപുള്ള ക്ലാസ്സുകളിൽ കുറച്ച് പഠനം ബാക്കോട്ട് നിന്നാലും വലിയൊരു പ്രയാസം വരില്ല. പക്ഷേ എട്ട് തൊട്ട് മുതലും അവർക്ക് നല്ല റിസൾട്ട് വേണം, നല്ല ബേസ് ഉണ്ടെങ്കിൽ തന്നെ അവരെ ഹയർ സ്റ്റഡീസ് സേഫ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എട്ടാം ക്ലാസ് മുതൽ ഒരു കുട്ടിക്ക് അവർക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത് അവർക്ക് ഒന്നോ രണ്ടോ മണിക്കൂറത്തെ ഒരു ക്ലാസ് കൊണ്ട് എല്ലാം ആഴെന്ന് രക്ഷിതാക്കളെ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപകടമാണ്. കാരണം അവർക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല, അവർ കാണേണ്ടത് കണ്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ അവരെങ്ങനെ പഠിക്കും, അവരുടെ റിസൾട്ട് എങ്ങനെ ഉണ്ടാകും? നിങ്ങൾ ചിന്തിക്കണം. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഓരോ കുട്ടിയുടെ കാര്യത്തിലും സാധാരണ ഒരു സ്കൂളിൽ പോയി വരുന്ന സംവിധാനത്തിലാകുമ്പോൾ കുട്ടി വേണ്ടത്ര എയിം അല്ലെങ്കിൽ ഫോക്കസ് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് 7 വർഷങ്ങൾക്ക് മുൻപ് ഹാർവസ്റ്റ് റെസിഡൻഷ്യൽ പ്രോഗ്രാം അനൗൺസ് ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷം ഹാർവസ്റ്റിൽ പഠിച്ച കുട്ടികൾക്കൊന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളൊക്കെ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. കാരണം കൊടുക്കേണ്ട ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് ഓഫ്ലൈനായിട്ട് തന്നെ കൊടുക്കാൻ പറ്റി. അതുപോലെ ഓൺലൈനിൽ കുറച്ച് സമയത്ത് അവർ ഓൺലൈനിൽ പഠിക്കുന്ന സമയത്ത് അവർക്ക് ഓൺലൈനായിട്ട് നല്ലൊരു സപ്പോർട്ടും നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാമിലേക്ക് കുട്ടികളെ മാറ്റുന്നതിനെ ചിന്തിക്കുക. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് നല്ലൊരു റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വളരെയധികം കുട്ടിക്ക് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഹാർവസ്റ്റ് നല്ലതാണോ അല്ലേ എന്നുള്ളത് ഇവിടെ പഠിച്ചിറങ്ങിയ കുട്ടികളും പഠിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളുമാണ് പറയേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഓരോ രക്ഷിതാവ് ആർവസ്റ്റ് വരുന്ന സമയത്തും കൃത്യമായിട്ട് പഠിച്ച് ആ ഭാഗത്ത് നിന്ന് കേരളത്തിലെ എല്ലാ ഭാഗത്തുനിന്നുള്ള രക്ഷിതാക്കളുടെയും കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പം ആ ഭാഗത്തു നിന്നുള്ള കുട്ടികൾ കോൺടാക്ട് നമ്മൾ കൊടുക്കും, അവരുമായിട്ട് സംസാരിക്കുക. എല്ലാ കാര്യങ്ങളും ജെനുവിനാണ് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, അഡ്മിഷൻ്റെ കാര്യങ്ങൾ ചെയ്താലും മതിയാകും. ഇതിൽ തന്നെ മറ്റൊരു കാര്യം പറയാം, ലോകത്ത് എല്ലാ സംവിധാനങ്ങളും അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എല്ലായിടത്തും പഠനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ അതൊക്കെ തന്നെയല്ലേ കേരളത്തിലും ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു കാരണം ഞാൻ പല സമയങ്ങളിൽ പല ആളുകളുടെ അടുത്തും കേൾക്കാറുണ്ടായി. അതായത് കുട്ടികളൊക്കെ പലയിടത്തും ഇങ്ങനെ തന്നെയല്ലേ, നമ്മളെ കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്നും. സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വളരെ നല്ല രീതിയിൽ നടക്കാതിരുന്നിട്ടുള്ളൂ. കേരളത്തിന് പുറത്ത് നമ്മളിപ്പോൾ മെഡിക്കൽ എൻട്രൻസിൻ്റെയും IIT കോച്ചിങ്ങിൻ്റെയൊക്കെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ കേരളത്തിന് പുറത്ത് പണ്ട് മുതൽ തന്നെ വേണ്ട കുട്ടികളൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് കേരളത്തിന് പുറത്ത് ഈ ഓൺലൈൻ കൾച്ചർ അല്ലെങ്കിൽ ഓൺലൈനായിട്ടുള്ള ഈ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ പുതുമുള്ള ഒരു കാര്യമല്ല.
അവിടെ ഭൂരിഭാഗം പഠിക്കാൻ താല്പര്യം നല്ലോണം പഠിക്കുന്ന മക്കൾക്ക് ഒരു എക്സ്ട്രാ സപ്പോർട്ട് എന്ന രീതിയിൽ ഓൺലൈൻ ക്ലാസ്സുകളും കൂടി അവൈലബിൾ ആക്കുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. ആ കുട്ടികളെ സംബന്ധിച്ച് ഈ കോവിഡ് വന്നാലും വന്നില്ലെങ്കിൽ അവർക്ക് പ്രശ്നമില്ല, കാരണം അവർ പ്രാക്ടീസ് ചെയ്ത് വന്ന പാറ്റേൺ തന്നെയാണത്. നമ്മളെ കുട്ടികൾ അങ്ങനെയല്ല, ഫസ്റ്റ് പെട്ടെന്ന് തന്നെ മാറുന്നൊരു സംവിധാനമാണ്. അത് ഒരു പക്ഷേ കുട്ടികൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാക്കിക്കൊള്ളാം എന്നില്ല. ഇനി കുറച്ച് കാലം കഴിയുമ്പോഴേക്കും ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഇനി കുറച്ച് കാലം കഴിയുമ്പോഴേക്കും കുറേ കുട്ടികളൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോം നല്ലോണം ഉപയോഗിച്ച് ശീലിക്കും. അങ്ങനെ ആ കുട്ടികൾക്ക് ഓൺലൈനായാലും ഓഫ്ലൈനായാലും പ്രശ്നമില്ലാത്തൊരവസ്ഥ വരും. പക്ഷെ ഫസ്റ്റ് ടൈം തന്നെ എല്ലാ കുട്ടികൾക്കും ഒരു വലിയ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു പക്ഷേ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ കൊണ്ട് പറ്റിക്കൊള്ളാം എന്നില്ല. ആർവെസ്ലി റെസിഡൻഷ്യലായിട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ അന്വേഷിക്കുക. 8-ാം ക്ലാസ് മുതൽ 8-9 ക്ലാസ്സുകൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ CBSEൻ്റെ സ്കൂൾ ക്ലാസ്സുകളോട് കൂടിയിട്ടുള്ള സ്കൂൾ ക്ലാസ്സുകളും CBSE സിലബസിലായിരിക്കും ഉണ്ടാവുക. സ്കൂൾ ക്ലാസ്സുകൾക്കൊപ്പം തന്നെ IIT നീറ്റിൻ്റെ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഏറെക്കുറെ 8-9 പഠിക്കുന്ന കുട്ടികൾക്ക് 10-ലും +1-ലും +2-ലും പഠിക്കേണ്ട കുറേ കാര്യങ്ങൾ 8-9 തന്നെ പഠിപ്പിക്കുകയും അവരെ നല്ല ബേസുള്ള സയൻസിൽ നല്ലൊരു ബേസുള്ള മക്കളാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ആ കോഴ്സുകൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ +1, +2 പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് സയൻസ് സിലബസ്, +1, +2 സയൻസ് സിലബസ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് +1, +2 സയൻസ് ക്ലാസ്സുകൾക്കൊപ്പം തന്നെ കേരള സിലബസ്, സയൻസ് ക്ലാസ്സുകൾക്കൊപ്പം തന്നെ മെഡിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ എൻട്രൻസ് കോച്ചിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ +2 കഴിയുമ്പോൾ തന്നെ കുട്ടിക്ക് റിപ്പീറ്റിംഗ് ഇല്ലാതെ തന്നെ എവിടെയെങ്കിലും നല്ലൊരു കോളേജിൽ അഡ്മിഷൻ വാങ്ങാൻ പറ്റുമോ എന്നാണ് നമ്മൾ ഒരു ക്ലോസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഈ ഒരു 8-ാം ക്ലാസ് 9-ലും പഠിക്കുന്ന കുട്ടികളോ ഈ വർഷം 10-ാം ക്ലാസ് പഠിച്ചിട്ട് +1-ലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളോ +2 കഴിഞ്ഞിട്ട് റിപ്പീറ്റിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ആർവെസിനെ കുറിച്ച് അന്വേഷിക്കുക. ഒരു ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമും അതുപോലെ റെസിഡൻഷ്യൽ പ്രോഗ്രാമും പുറത്തുനിന്നൊരു വലിയൊരു ഇൻട്രാക്ഷൻ ഇല്ലാതെ കുട്ടികളെ വളരെ സുരക്ഷിതമായി ഹോസ്റ്റൽ സംവിധാനത്തിൽ നിർത്തിക്കൊണ്ട് പഠിപ്പിക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക. അതിനനുസരിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുക. താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എപ്പോഴും ചിന്തിക്കുക, മാറി വരുന്ന സംവിധാനങ്ങൾക്കനുസരിച്ച് മാറപ്പെടേണ്ടതല്ല നമ്മളുടെ കുട്ടികളുടെ ഭാവി എന്നുള്ളത്. അവർക്ക് പഠിക്കണം, അവർക്ക് നല്ല ക്ലാസ്സുകൾ കിട്ടണം, നല്ല സംവിധാനങ്ങൾ കിട്ടണം, അപ്പോഴേ അവർ നാളെ വലിയൊരു ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അതിന് അവർക്ക് പറ്റിയ അനുയോജ്യമായ സംവിധാനങ്ങൾ നമ്മൾ കണ്ടെത്തി കൊടുക്കേണ്ടത് രക്ഷിതാക്കൾ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ആർവെസിനെ പരിഗണിക്കാം, ആർവെസിനെ കുറിച്ച് അന്വേഷിക്കുക. എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് കുട്ടികളുടെ കാര്യങ്ങളും കുട്ടികളെ കാണിച്ചു കൊടുത്ത് സംവിധാനങ്ങൾ കാണിച്ചു കൊടുത്ത് ശരിയാവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. ഓഫ്ലൈൻ ക്ലാസ്സുകൾ കൂടുതൽ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ എത്രയും പെട്ടെന്ന് ഒരു ഉചിതമായ തീരുമാനത്തിലെത്താം. ഓൾ ദി ബെസ്റ്റ്.